ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മാവ് കുഴക്കാതെ പരത്താതെ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. അപ്പോൾ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എടുത്തതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പം മുഴുവനായിട്ട് ചേർക്കേണ്ട, കുറേശ്ശേ ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെറു ചൂടിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ട് 1 തവി ബാറ്റർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഒരു സൈഡ് കുക്കായിട്ട് ഇതുപോലെ പാനിൽ നിന്നും വിട്ട് വരുന്ന പരിവാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ടൈംസ് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അതിനുശേഷം ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ചട്ടകം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി അടുത്തത് ചുട്ടെടുക്കുന്ന സമയത്ത് 1 നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ പാനൊന്ന് തുടച്ചു കൊടുക്കാം. ഈ പാനിലത്തെ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിന് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് റെസിപ്പി അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Thank you.